ഹായ് ഓൾ, വെൽക്കം ടു ദ ബുക്ക് ഔൾസ്. ബുക്ക് ഔൾസിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു നോവലിൻ്റെ കുഞ്ഞു സമ്മറിയാണ്. ദ ഹഞ്ച്ബാക്ക് ഓഫ് നോട്ടിഡെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോവൽ ബൈ വിക്ടർ ഹ്യൂഗോ. വിക്ടർ ഹ്യൂഗോ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് റൊമാൻറ്റിക് റൈറ്ററാണ്, ആസ് വെൽ ആസ് ഒരു പൊളിറ്റീഷ്യനാണ്. ഇദ്ദേഹത്തിൻ്റെ ലിറ്ററി കരിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 60 വർഷം വരെയും സ്പാൻ ചെയ്യുന്നതാണ്. ഈ ഒരു ടൈമിൽ ഇദ്ദേഹം ഡിഫറെൻറ്റ് റാനാസ് എഴുതുന്നുണ്ട്, നോവൽസ് ഉണ്ടോ, പോംസ് ഒക്കെ എഴുതുന്നുണ്ട്. ഇദ്ദേഹം ഏറ്റവും അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ 2 നോവൽസിനാണ്. ഒന്ന് ദ ഹഞ്ച്ബാക്ക് ഓഫ് നോട്ടിഡെയിമും വേറൊന്ന് ലെസ് മിസറബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർക്ക്. ദ ഹഞ്ച്ബാക്ക് ഓഫ് നോട്ടിഡെയിംസ് എഴുതുന്നത് 1831-ൽ, ലെസ് മിസറബിൾസ് എഴുതുന്നത് 1862-ൽ. ഇതിന് ഇങ്ങനെ തന്നെയാണ് പ്രൊനൗൺസിയേഷൻ അറിയില്ല, കാരണം ഫ്രഞ്ച് ആയതുകൊണ്ട്. ഇനി ഇദ്ദേഹത്തിൻ്റെ പോയട്രി കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ദ ലെജൻഡ്സ് ഓഫ് ദ ഏജസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർക്ക് ഉണ്ട്, ആൻഡ് ഓൾസോ ദ കണ്ടംപ്ലേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർക്കും ഉണ്ട്. ഇനി നമുക്ക് നമ്മളുടെ നോവലിൻ്റെ സമ്മറി നോക്കാം. ദ ഹഞ്ച്ബാക്ക് ഓഫ് നോട്ടിഡെയിം. ഈ ഒരു നോവലിന് ഒത്തിരി മാത്രം സിഗ്നിഫിക്കൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ വായിക്കുന്ന രീതിയിലല്ലാണ്ട്, ഒരു സർഫസ് ലെവൽ മീനിങ് അല്ലാണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പല ഇൻ്റർപ്രിറ്റേഷൻസിലും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു നോവലാണ് ദ ഹഞ്ച്ബാക്ക് ഓഫ് നോട്ടിഡെയിം എന്ന് പറയുന്ന ഒരു നോവൽ. ഇതിൽ മെയിനായിട്ടുള്ളത് 5 ക്യാരക്ടേഴ്സാണ്. ഒന്ന് കോസിമോഡോ, പിന്നീട് ക്ലോഡിഫ്രൊള്ളോ, പിന്നീട് എസ്മെറാൽഡ, പിന്നെ നമുക്ക് ഫീബസ്, പിന്നീട് ഗ്രിൻഗോയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ. ഇതിനൊക്കെ ശേഷം പിന്നീട് നമുക്കൊരു സിസ്റ്ററിൻ്റെ ഒരു എൻട്രി ഉണ്ട്, ഒരു സിസ്റ്റർ ക്യാരക്ടറിൻ്റെ ഒരു എൻട്രി ഉണ്ട്. അത് നമുക്ക് നോവല് വരുമ്പോഴത്തേക്കും പറയാം. നോവൽ സെറ്റ് ചെയ്തിരിക്കുന്നത് പാരീസിലാണ് കേട്ടോ. 15th century പാരീസ് ആണ് നമ്മൾ കാണുന്നത്. ഇനി ഈ നോട്ടിഡെയിം എന്ന് പറയുന്നത് ഒരു കത്തീഡ്രലാണ്. ഓക്കെ, സോ ഇവിടെ ജോലി ചെയ്യുന്ന ആളാണ് കോസിമോഡോ. കോസിമോഡോന് ഒരു ഹഞ്ച് ബാക്ക് ഉണ്ട്. ഓക്കെ, അപ്പം ഇദ്ദേഹം ഒരു കൂന്. ഓക്കെ, അപ്പം ഇദ്ദേഹത്തിന് ആരും അത്ര നല്ല രീതിയിലൊന്നും അല്ല ആൾക്കാരൊന്നും കാണുന്നത്. ആൻഡ് ഓൾസോ ഇദ്ദേഹത്തിനെ അബാൻഡൻ ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഫാമിലി അബാൻഡൻ ചെയ്യുന്നുണ്ട്. പിന്നീട് ഇദ്ദേഹത്തിനെ എടുത്ത് വളർത്തുന്ന ഒരാളാണ് ക്ലോഡി ഫ്രൊള്ളോ എന്ന് പറയുന്ന ആൾ. ഓക്കെ, ഇദ്ദേഹത്തിന് ഒരു ബ്രദറും ഉണ്ട്, ഇദ്ദേഹത്തിൻ്റെ ബ്രദറിനെയും ഇദ്ദേഹം തന്നെയാണ് നോക്കുന്നത്. സോ അപ്പം കോസിമോഡോയ്ക്ക് ക്ലോഡി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കേൾക്കാണ്ടിരിക്കാനായിട്ട് പറ്റില്ല. ക്ലോഡി അത്രമാത്രം ഇഷ്ടവും സ്നേഹവും ഒക്കെയാണ് കോസിമോഡോയ്ക്ക്. ആൻഡ് ഓൾസോ ആൾക്കാരുടെ ഇടയിലൊന്നും കോസിമോഡോ അധികം പോകാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇദ്ദേഹത്തിന് അത്ര നല്ല രീതിയിലല്ല വെൽക്കം ചെയ്യുന്നത്. ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫിസീക്ക് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ആൾക്കാരും നല്ല രീതിയിലല്ല അദ്ദേഹത്തിനെ കാണുന്നത്. സോ അങ്ങനെ ആൾക്കാരോടൊന്നും പോകാറില്ല. അപ്പം ഈ കോസിമോഡോ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞ കത്തീഡ്രലിൽ ബെല്ല് അടിക്കുന്ന ആളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇങ്ങനെ ബെല്ലടിച്ച് ഇദ്ദേഹത്തിൻ്റെ ചെവിയുടെ ശേഷിയൊക്കെ പോകുന്നുണ്ട്. അപ്പം ഇദ്ദേഹം ഇപ്പോൾ ഒരു ഡെഫാണ്. സോ അതാണ് കോസിമോഡോയുടെ ഒരു ബ്രീഫായിട്ടുള്ളൊരു ഇത്, ഒരു ക്യാരക്ടർ എന്ന് പറയാനായിട്ട്. ഇനി നമുക്കുള്ളത് എസ്മെറാൽഡ. എസ്മെറാൽഡ എന്ന് പറയുന്നത് ഒരു ജിപ്സി ഡാൻസറാണ്, അതായത് സ്ട്രീറ്റ്സിലൊക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്ത് നടക്കുന്ന ഒരു പെൺകുട്ടിയാണ് എസ്മെറാൽഡ. വളരെ യങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. സോ ഇവളെയും ഇതേപോലെ ഇവരുടെ അമ്മ ഇങ്ങനെ ബർത്തൊക്കെ കൊടുത്തിട്ട് കുട്ടീനെ ഒരു ദിവസം ആരൊക്കെയോ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ഈ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നവരുടെ കൂട്ടത്തിൽ എസ്മെറാൽഡ വളരെയാണ്. പക്ഷേ എസ്മെറാൽഡയ്ക്ക് ഒരിക്കലും അറിയില്ല ഇവരിങ്ങനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണ് എന്നൊന്നും അറിയില്ല. ഒരു റോമൻ ഗ്രൂപ്പ്സ് അങ്ങനെ കണ്ടാണ് എസ്മെറാൽഡേനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത്. സോ അമ്മയ്ക്ക് അന്നേ മുതൽ മോളെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലാണ് അമ്മ. ഈ അമ്മയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിസ്റ്റർ എന്ന് പറഞ്ഞില്ലേ അവർ. ഓക്കെ, അതാണ് എസ്മെറാൽഡ. സോ ഒരു ജിപ്സി ഡാൻസറാണ്, വളരെ യങ് ആയിട്ടുള്ള ഒരു നല്ല ബ്യൂട്ടിഫുൾ ആണ്, യങ് ആണ്. ഓക്കെ, ഇനി നമുക്കുള്ളതാണ് ക്ലോഡിഫ്രൊള്ളോ. ക്ലോഡിഫ്രൊള്ളോ എന്ന് പറയുന്ന ഈ ഒരു കത്തീഡ്രലിലെ ഒരു പോസ്റ്റ് വഹിക്കുന്ന ഒരാളാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് വഹിക്കുന്ന ഒരാളാണ്. ആൻഡ് ഓൾസോ ഈ ഒരു സിറ്റി സ്റ്റേറ്റിൽ വളരെയധികം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ആളും കൂടെയാണ് നമ്മളുടെ ക്ലോഡിഫ്രൊള്ളോ. ഇനി നമുക്കുള്ളത് ഫീബസ്. ഫീബസ് എന്ന് പറയുന്നത് ഒരു ക്യാപ്റ്റനാണ്. ഇദ്ദേഹം ഒരു വിമനൈസറാണ്. പെണ്ണുങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണ് ഫീബസ് എന്ന് പറയുന്നത്. പക്ഷെ കാണാൻ നല്ല നോബിൾ ലുക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ലുക്ക് വെച്ചിട്ട് ആൾക്കാർ ഇദ്ദേഹത്തിനെ വളരെ നല്ലൊരാളായിട്ടാണ് കാണുന്നത്. പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല, ഒരു വുമനൈസറാണ്. ഇനി പറഞ്ഞ ലാസ്റ്റ് ക്യാരക്ടറാണ് ഗ്രിൻഗോയർ. ഓക്കെ, ഗ്രിൻഗോയർ എന്ന് പറയുന്നത് ഒരു പൂവ പോയറ്റാണ്. ഇദ്ദേഹം ഇങ്ങനെ പാട്ടൊക്കെ പാടി നടക്കുന്ന ഒരാളാണ് ഗ്രിൻഗോയർ. ഓക്കെ, സോ ഇതൊക്കെയാണ് മേജർ ക്യാരക്ടേഴ്സും അവരുടെ ഒരു കുഞ്ഞു ക്യാരക്ടർ സ്കെച്ച്.
പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലേ സെറ്റ് ചെയ്തിരിക്കുന്നത് 1482 പാരീസിലാണ്. അതായത് 15th century പാരീസ്. ഇവിടെ ആൾക്കാർ എല്ലാവരും കൂടെ കൂടിയിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? ഫീസ്റ്റ് ഓഫ് ഫൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മിഡീവൽ ടൈമിൽ അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ട് നിന്നിരുന്ന ഒരു ഫെസ്റ്റിവൽ ആയിരുന്നു ഫീസ്റ്റ് ഓഫ് ഫൂൾസ്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ടവർ, അതായത് ബെഗേഴ്സ് കാര്യങ്ങൾ, ഇവരുടെയൊക്കെ ഒരു ഫെസ്റ്റിവലാണ് ഇവിടെ. ഇനി ഇവിടെ നമ്മളുടെ ഗ്രിൻഗിയോറുണ്ട്. ഇദ്ദേഹം എന്ന് പറയുന്ന വളരെ എംബീഷ്യസ് ആയിട്ടുള്ള, എക്സ്ട്രീംലി പ്രൗഡാണ്. ഇദ്ദേഹത്തിൻ്റെ വർക്കുകളിലൊക്കെ വളരെ റൈറ്ററാണ്. ഓക്കെ, റൈറ്റർ കം പോയറ്റ് ഒക്കെയാണ്. സോ ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ ഇദ്ദേഹം ഭയങ്കര പ്രൗഡാണ്. ആൻഡ് ഇദ്ദേഹം ഇതൊക്കെ കാണിക്കാനായിട്ട് ഈ പബ്ലിക്കിനോട് എക്സിബിറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് ഗ്രിൻഗിയോർ. പക്ഷേ എല്ലാവരും ഈ ഒരു ഫീസ്റ്റ് ഓഫ് ഫൂൾസ് കാണാനായിട്ട് പോകുന്നുണ്ട്. സോ ഇദ്ദേഹത്തിൻ്റെ പൈസയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയിലാണ് ഗ്രിൻഗിയോർ എന്ന് പറയുന്നത്. ഈ ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഈ ഒരു പ്ലേ നടക്കുന്ന സ്ഥലത്ത് തന്നെ ആരുണ്ട് നമുക്ക്? ക്വാസിമോഡോയുണ്ട്, ആൻഡ് ഓൾസോ എസ്മെറാൽഡായി ഉണ്ട്. ഓക്കെ, ക്വാസിമോഡോനെ ഇപ്പം ആൾക്കാരെല്ലാവരും കൂടെ ഫൂൾസ് പോപ്പായിട്ട് ഇപ്പം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ക്രൗൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എങ്ങനെയാണ്? ആരായിട്ടാണ്? ഫൂൾസ് പോപ്പ്. പിന്നീട് നമ്മൾ കാണുന്നത് ഗ്രിൻഗിയോറിന് ഇപ്പം പൈസയോ കാര്യങ്ങളോ ഒന്നും കയ്യിലില്ല. ഇദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മളുടെ ജിപ്സി ഗേൾ ആയിട്ടുള്ള എസ്മെറാൽഡ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പം ഇദ്ദേഹം ഇങ്ങനെ എസ്മെറാൽഡയുടെ പുറകെ പോവുകയാണ്. ഏതെങ്കിലും രീതിയിൽ സെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്നറിയാനായിട്ട് എസ്മെറാൽഡയുടെ പുറകെയായിട്ട് പോകുന്നുണ്ട്. ഈ ടൈമിൽ നമ്മളുടെ ക്ലോഡിഫെർലോ ഇവിടെ വരുന്നുണ്ട്. ക്ലോഡിഫെർലോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മളുടെ ആരാണ് ആ കത്തീഡ്രലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് വഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹം അവിടുത്തെ ആർഷ് ഡെക്കോൺ ആണ്. ഓക്കെ, ആർഷ് ഡെക്കോൺ ഓഫ് നോർത്ത്. സോ ഇദ്ദേഹം ഈ ഒരു കൂട്ടത്തിൽ നിൽക്കുന്ന നമ്മളുടെ ഹഞ്ച്ബാക്കിനെ കാണുന്നുണ്ട്. ആരാണ്? ക്വാസിമോഡോനെ കണ്ടിട്ട് ക്വാസിമോഡോനെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇദ്ദേഹം എസ്മെറാൽഡിനെയും കാണുന്നുണ്ട്. എസ്മെറാൽഡിനെ കാണുമ്പോഴത്തേക്കും ആദ്യം ഒരു സോർട്ട് ഓഫ് അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ടും അവൾ അവിടെ നിന്ന് വിളിച്ച് ഓട്ടിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞിട്ടാണെന്നറിയോ? വിച്ച് ആണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓട്ടിക്കുന്നുണ്ട്. അങ്ങനെ എസ്മെറാൽഡ പോകുന്നു. എസ്മെറാൽഡിനെ ഫോളോ ചെയ്തിട്ട് പോകുന്ന ആളാണ് നമ്മളുടെ ഗ്രിൻഗിയോർ. സോ ഗ്രിൻഗിയോർ എസ്മെറാൽഡിനെ ഇങ്ങനെ ത്രൂ ഔട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഫോളോ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഇതിന് മുന്നേ ലൈക്ക് ആരാണ് ക്ലോഡിഫെർലോ ക്വാസിമോഡോനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എസ്മെറാൽഡിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന് കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്ഷൻ തോന്നും. അങ്ങനെ കിഡ്നാപ്പ് ചെയ്യാനായിട്ട് ആരെ ഏർപ്പെടുത്തുന്നുണ്ട്? ക്വാസിമോഡോനെ ഏർപ്പെടുത്തുന്നുണ്ട്. സോ ക്വാസിമോഡോ ഇപ്പം ഇദ്ദേഹം ആരുടെ പുറകെ പോകുന്നുണ്ട്? എസ്മെറാൽഡിൻ്റെ പുറകെ പോകുന്നുണ്ട്. സെയിം ടൈം ഗ്രിൻഗിയോറും ഉണ്ട്. സോ ക്വാസിമോഡോ ആൻഡ് ഫെർലോ എസ്മെറാൽഡിൻ്റെ പുറകെ പോകുന്നു. അതിൻ്റെ പുറകെ ആരുണ്ട്? ഗ്രിൻഗിയോറുണ്ട്. അപ്പം ഗ്രിൻഗിയോറെ നോക്കുമ്പോഴത്തേക്കും എസ്മെറാൽഡിനെ ഇവർ രണ്ടുപേരും അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ റെസ്ക്യൂ ചെയ്യാനായിട്ട് വരുന്ന ക്യാരക്ടറാണ് നമ്മളുടെ ഫീബിസ്. ഫീബിസ് ആരായിരുന്നു? യങ് സോൾജർ അല്ലെങ്കിൽ ക്യാപ്റ്റൻ ആണ്. ഓക്കെ, ഇദ്ദേഹം കിങ്സ് ഗാർഡിൻ്റെ ക്യാപ്റ്റൻ ആണ്. അപ്പോൾ ഫീബിസ് ക്വാസിമോഡോനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ടൈമിൽ ആര് എക്സ്കേപ്പ് ആവുന്നുണ്ട്? ഫെർലോ എക്സ്കേപ്പ് ആവുന്നുണ്ട്. സോ അങ്ങനെ ഫീബിസിനെ കാണുന്ന മാത്രയിൽ തന്നെ ആർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്? എസ്മെറാൽഡിലേക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ആൻഡ് ഷീ ഫോൾസ് ഇൻ ലവ് വിത്ത് ഹിം. പക്ഷേ ഫീബിസിൻ്റെ മനസ്സിലൊരിപ്പോൾ എന്താണ്? ജസ്റ്റ് ഇവളെ ഫിസിക്കലി യൂസ് ചെയ്യുക, സെഡ്യൂസ് ചെയ്യുക, എന്നിട്ട് ത്രോ ചെയ്യുക, കളയുക. ഫീബി ഓൾറെഡി വേറൊരു ഗേളുമായിട്ട് എൻഗേജ്ഡ് ആണ്, ഒരു നോബൽ ഗേളുമായിട്ട് എൻഗേജ്ഡ് ആണ്. സോ എന്നിട്ട് എസ്മെറാൽഡിനോട് പറയുന്നുണ്ട്, നൈറ്റ് എൻ്റെ കൂടെ വരാമോ? നൈറ്റ് ഒരു നൈറ്റ് എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുള്ള ഇഷ്ടം അത് ജെനുവിൻ അല്ല എന്ന് ഞാൻ വിചാരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പാവം എസ്മെറാൽഡ ഓക്കെ ഇതെല്ലാം വിചാരിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ നൈറ്റ് സ്പെൻഡ് ചെയ്യാനായിട്ട് റെഡി ആവുന്നുണ്ട്. സോ ഇപ്പം ക്വാസിമോഡോനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ട്രയലിന് വിധിക്കുന്നുണ്ട്. വിറ്റ്നസ്സും നമുക്കുണ്ട്. ആരാണ് വിറ്റ്നസ്? ഗ്രിൻഗിയോർ ഓൾറെഡി വിറ്റ്നസ് ആണ്. ഇങ്ങനെ എന്താ കിഡ്നാപ്പ് ചെയ്തിട്ട് പോകുന്നത് കാണുന്ന വിറ്റ്നസ് ആണ്. പക്ഷേ ഫെർലോ ഇവിടെ നിന്ന് നേരത്തെ കൂട്ടി എക്സ്കേപ്പ് ആവുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ ക്വാസിമോഡോനെ പബ്ലിക് ബീറ്റിങ്ങിന് സെൻറ്റൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തിന് ഇഷ്ടംപോലെ അടിയും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ട് ഈ ഒരു അടിയൊക്കെ കിട്ടിയതിന് ശേഷം ഇദ്ദേഹം വെള്ളം ചോദിക്കുന്നുണ്ട്, ദാഹിച്ച് വെള്ളം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾക്ക് വെള്ളം കൊടുക്കാനായിട്ട് എത്തുന്ന ആളാണ് എസ്മെറാൽഡ. അപ്പം അവിടെ വരുന്നുണ്ട്. എസ്മെറാൽഡ് ഇദ്ദേഹത്തിന് വെള്ളം കൊടുക്കുന്നുണ്ട്. സോ അപ്പോൾ ആ ഒരു ടൈമിൽ ക്വാസിമോഡോന് എസ്മെറാൽഡോനോടും ഭയങ്കര രീതിയിലുള്ള ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. ആ ടൈം മുതൽ ക്വാസിമോഡോ ഡിവോട്ട് ചെയ്യുകയാണ് എല്ലാ രീതിയിലും ആരെ സംരക്ഷിക്കാൻ, എസ്മെറാൽഡിനെ സംരക്ഷിച്ചു കൊള്ളാം എന്ന് ഡിവോട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് എസ്മെറാൽഡിനെ മീറ്റ് ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞ ഫീബിസിൻ്റെ നോബിൾ വിമൺ വരുന്നുണ്ട്. എൻഗേജ്ഡ് ആയിട്ടുള്ള നോബിൾ വിമൺ വരുന്നുണ്ട്.
അപ്പം അവരും അവരുടെ കുറെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വരുന്നത്. എന്നിട്ട് എസ്മെറാൽഡ എന്നെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഫീബിസും അവിടെ ഉണ്ട്. ഫീബിസിന് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും എസ്മെറാൽഡേൻ്റെ അവരോടുള്ള തിരിച്ചുള്ള ബിഹേവിയർ ഒക്കെ കാണുമ്പോഴത്തേക്കും അട്രാക്ഷൻ തോന്നുന്നു. എന്നിട്ടാണ് നൈറ്റ് ഒരു പ്രൈവറ്റ് മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നത്. ആർക്ക്? ആരുമായിട്ട്? എസ്മെറാൽഡേ ആയിട്ട് ഫീബിസ് ഒരു പ്രൈവറ്റ് മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഫീബിസ് ഇങ്ങനെ ഒരു സീക്രട്ട് മീറ്റിങ്ങിന്, എസ്മെറാൽഡേ ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് മീറ്റിങ്ങിന് പോകുന്നതിന് മുന്നേ ഫെർലോയെ കാണുന്നുണ്ട്. അപ്പം ഫെർലോ ഇദ്ദേഹത്തിന് തന്നെ കുറച്ച് ബ്രൈബ് ചെയ്യുന്നുണ്ട്. ബ്രൈബ് ചെയ്തിട്ട് പറയുന്നുണ്ട്, നീയും ഇവളുമായിട്ടുള്ള സീക്രട്ട് മീറ്റിംഗ് എനിക്ക് സ്പൈ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് പൈസയൊക്കെ കൊടുക്കും. അങ്ങനെ ഫീബി അതിന് എഗ്രി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ തമ്മിലുള്ള സീക്രട്ട് മീറ്റിംഗ് കേൾക്കാനായിട്ട് ഇപ്പം ആര് വന്നിരിപ്പുണ്ട്? ഫെർലോ ഒളിച്ചിരിപ്പുണ്ട്, ഒരു കബോർഡിൻ്റെ ബാക്കിൽ ഒളിച്ചിരിപ്പുണ്ട്. ആൻഡ് ഇവർ തമ്മിലുള്ളൊരു കോൺവെർസേഷൻ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യാൻ വരുമ്പോഴത്തേക്കും ഫീബി ഇവളെ ഫിസിക്കലി അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പം ഈ ഒരു ടൈമിൽ കബോർഡിൻ്റെ ബാക്കിൽ ഒളിച്ചിരുന്ന ഫെർലോ ചാടി വന്നിട്ട് ഇദ്ദേഹത്തിനെ സ്റ്റാബ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഫീബിനെ സ്റ്റാബ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ കാണുന്ന എസ്മെറാൽഡ് അപ്പോഴേ ബോധം കെട്ട് താഴെ വീഴും. എന്നിട്ട് ഫെർലോ അവിടെ നിന്ന് പെട്ടെന്ന് എക്സ്കേപ്പ് ആവും. ആൻഡ് എസ്മെറാൽഡേനെ ആൾക്കാരെല്ലാവരും കൂടെ പിടിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഫീബീനെ മർഡർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിടിക്കുന്നുണ്ട്. പക്ഷേ ഫീബീനെ മർഡർ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു കുത്ത് കിട്ടിയതേ ഉള്ളൂ. എന്നിട്ട് അദ്ദേഹം ഓടി രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ. പക്ഷേ എസ്മെറാൽഡേക്ക് ഇതറിയില്ല. എസ്മെറാൽഡേനെ വീണ്ടും വിച്ചാണ്, മർഡറർ ഓഫ് ഫീബിസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് സെൻറ്റൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സെൻറ്റൻസ് ചെയ്യുമ്പോഴത്തേക്കും ഇവളെ തൂക്കിക്കൊല്ലാനൊക്കെ ആയിട്ട് വിധിക്കുന്നുണ്ട്. പക്ഷേ ക്വാസിമോഡോയ്ക്ക് ഇതൊട്ടും സഹിക്കാനായിട്ട് പറ്റുന്നില്ല. ക്വാസിമോഡോ ഇവളെ ഇവിടെ നിന്ന് വീണ്ടും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ആൾക്കാരുടെ ഒക്കെ ഇടയിൽ നിന്ന് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിട്ട് നമ്മളുടെ ചേർച്ചിൽ കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ച് കുറച്ച് ദിവസത്തേക്ക് താമസിപ്പിക്കുന്നുണ്ട്. കുറച്ച് ദിവസത്തേക്കല്ല, കുറച്ച് നേരത്തേക്ക് താമസിപ്പിക്കാനായിട്ട് പറ്റുന്നുള്ളൂ. ക്വാസിമോഡോനെ നോർത്ത് ഡീൻ ഓക്കെ ആ കത്തീഡ്രലിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ താമസിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് സൂൺ ഡിസ്കവർ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒളിച്ച് താമസിക്കുകയാണ് എന്ന് ഡിസ്കവർ ചെയ്യുന്നുണ്ട്. ആരാണ് ഡിസ്കവർ ചെയ്യുന്നത്? ഫെർലോ തന്നെ ഡിസ്കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഫെർലോ ഡിസ്കവർ ചെയ്തിട്ട് ഡിസ്കവർ ചെയ്തിട്ട് എസ്മെറാൽഡിനോടും ചോദിക്കുന്നുണ്ട്, തൻ്റെ ലവറായിട്ട് നിൽക്കാൻ പറ്റുമോ, എങ്കിൽ ഈ ഒരു ഇതിൽ നിന്നൊക്കെ രക്ഷിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എസ്മെറാൽഡ് പറയുന്നുണ്ട്, ഒരിക്കലും അങ്ങനെ തൻ്റെ ലവറായിട്ട് ഇരിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഫെർലോയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നു. ഫെർലോ ഗാർഡ്സിനെ ഫെച്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഗാർഡ്സിനെ അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കും എസ്മെറാൽഡേനെ ഏൽപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള സിസ്റ്ററിൻ്റെ കയ്യിലാണ്. തൽക്കാലത്തേക്ക് ഒന്ന് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നു. അപ്പോൾ എസ്മെറാൽഡ് ചോദിക്കുന്നുണ്ട് ഈ സിസ്റ്ററിനോട്, എന്തിനാണ് എന്നോട് ഇത്ര ദേഷ്യം? സിസ്റ്ററിന് ഭയങ്കര ദേഷ്യമാണ് എസ്മെറാൽഡിനോട്. അപ്പം സിസ്റ്റർ പറയുന്നുണ്ട്, എൻ്റെ ബേബീനെ കുഞ്ഞിലെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയത് കുറേ ജിപ്സീസ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് എസ്മെറാൽഡ് പറയുന്നത്, ഞാൻ ഇങ്ങനെ ഇവരുടെ കൂട്ടത്തിലാണ് വളരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അമ്മയും മോളും റിയലൈസ് ചെയ്യുന്നുണ്ട്, അമ്മയും മോളും ആണ് എന്നുള്ളൊരു സംഭവം റിയലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും വളരെ എൻഡ് ആയിട്ടുണ്ട്. സിസ്റ്ററിന് ഒരിക്കലും എസ്മെറാൽഡേനെ രക്ഷിക്കാനായിട്ട് പറ്റുന്നില്ല. സോ ഗാർഡ്സ് വരുന്നു എസ്മെറാൽഡേനെ തൂക്കിക്കൊല്ലാനായിട്ട് ഇപ്പം എടുത്തു കൊണ്ടുപോവുകയാണ്. അപ്പം സിസ്റ്റർ വളരെ രീതിയിൽ എന്താ പറയുക, തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരും ഈ ഒരു പ്രോസസ്സിൽ മരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ്മെറാൽഡേൻ്റെ എക്സിക്യൂഷൻ ഈ ഒരു ടവറിൻ്റെ മുകളിൽ നിന്നിട്ട്, നോർത്ത് ഡെയിം ടവറിൻ്റെ മുകളിൽ നിന്നിട്ട് ആര് കാണുന്നുണ്ട്? ഫെർലോ വാച്ച് ചെയ്യുന്നുണ്ട്. സോ ഇത് കാണുന്ന ക്വാസിമോഡോനെ ഒട്ടും സഹിക്കുന്നില്ല. ക്വാസിമോഡോ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ഈ ഒരു ടവറിൻ്റെ മുകളിൽ നിന്ന് ഫെർലോനെ തള്ളി താഴെയിട്ട് കൊല്ലും. ആൻഡ് ഓൾസോ ഇപ്പം ആര് മരിച്ചിട്ടുണ്ട്? എസ്മെറാൽഡ മരിച്ചിട്ടുണ്ട്. ആൻഡ് പിന്നീട് നമ്മൾ കാണുന്ന സീൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എസ്മെറാൽഡിൻ്റെ ഡെഡ് ബോഡിയുടെ അടുത്ത് തന്നെ ക്വാസിമോഡോ ഇരുന്ന് കരഞ്ഞു കരഞ്ഞു മരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഇങ്ങനെയാണ് ഈ ഒരു നോവൽ എൻഡ് ചെയ്യുന്നത്, ദ ഹഞ്ച്ബാക്ക് ഓഫ് നോർത്ത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.